Be strong. നമസ്കാരം, ഞാൻ ഡോക്ടർ നിഷ എസ്തരൻ. നിഷാസ് എഡ്യൂക്കേഷൻ ഹബിലേക്ക് ഏവർക്കും സ്വാഗതം. വളരെയധികം ആഗ്രഹത്തോടു കൂടി ഒരു ബി എഡ് ഡിഗ്രി സ്വന്തമാക്കുകയും എന്നാൽ ഒരു സർക്കാർ ഉദ്യോഗം നേടിയെടുക്കാൻ പലരും ബുദ്ധിമുട്ട് അനുഭവിക്കുകയും ചെയ്യുന്നത് എന്നും നമ്മൾ കാണാറുണ്ട്. എന്തുകൊണ്ടാണ് നമ്മുടെ ബി എഡ് പഠനത്തിന് ഒരു സർക്കാർ ഉദ്യോഗം നേടിയെടുക്കാനുള്ള സാധ്യത തുറന്നു കിട്ടാത്തത് എന്ന് പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട് അല്ലെ? എന്നാൽ ഇന്ന് വളരെയധികം ജോലി സാധ്യതകളുള്ള ഒരു സ്പെഷ്യൽ ബി എഡിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഈ വീഡിയോയിൽ വളരെ കൃത്യമായി എങ്ങനെയാണ് സ്പെഷ്യൽ ബി എഡ് ബിരുദം സ്വന്തമാക്കാൻ കഴിയുക, എവിടെയൊക്കെയാണ് ഇതിനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങിയിട്ടുള്ളത്, എങ്ങനെ ആർക്കൊക്കെ സ്പെഷ്യൽ ബി എഡ് കരസ്ഥമാക്കാമെന്നും അതിലൂടെ ഒരു സർക്കാർ ഉദ്യോഗത്തിലേക്ക് വളരെ പെട്ടെന്ന് എങ്ങനെ എത്തിച്ചേരാമെന്നതിനെ കുറിച്ചും വിശദീകരിക്കുന്നുണ്ട്. ഏവരും ഈ വീഡിയോ ഫുള്ളായി കാണാൻ ശ്രമിക്കുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നവതലമുറയുടെ പുതിയ കോഴ്സുകളെ കുറിച്ച് ഒരുപാട് ന്യൂസുകൾ നമ്മൾ നിത്യവും കേൾക്കാറുണ്ട്. ഈ കോഴ്സുകളെ കുറിച്ചും ഇവ ഏതൊക്കെ കോളേജുകളിലാണ് അവൈലബിൾ ആയിട്ടുള്ളതെന്നും എങ്ങനെ ഇവയൊക്കെ പഠിക്കാമെന്നതിനെ കുറിച്ചും ഒക്കെ കൃത്യമായി വിവിധ തരം വീഡിയോകൾ വരുന്നുണ്ട്. ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഏവർക്കും നിഷാസ് എഡ്യൂക്കേഷൻ ഹബിന്റെ സ്പെഷ്യൽ ബി എഡ് അല്ലെങ്കിൽ എളുപ്പത്തിലൊരു സർക്കാർ ജോലി എന്ന പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സമൂഹത്തിൽ ഒരുപാട് സ്പെഷ്യൽ നീഡ്സ് ആവശ്യമായിട്ടുള്ള കുട്ടികൾ ഉണ്ട്. അവർക്ക് അവരുടെ എണ്ണം ഇന്ന് ക്രമാതീതമായി കൂടുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ഓട്ടിസം എന്ന വാക്കൊക്കെ നമ്മുടെ ചെറിയ നാളുകളിൽ അല്ലെങ്കിൽ കുട്ടിക്കാലത്ത് നമ്മൾ ഒരുപാട് കേട്ടിട്ടില്ലാത്തൊരു വാക്കായിരുന്നു. പക്ഷെ ഇന്ന് ഓട്ടിസം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഓട്ടിസം ഉള്ള കുട്ടികൾ അല്ലെങ്കിൽ ലേണിംഗ് ഡിസബിലിറ്റീസ് ഉള്ള കുട്ടികൾ എന്നൊക്കെ പറയുന്നത് ഒരു സാധാരണ വാക്ക്, എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു വാക്കിലേക്ക് എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്പെഷ്യൽ നീഡ്സ് ഉള്ള കുട്ടികളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് നമുക്ക് ഒരുപാട് സ്പെഷ്യൽ നീഡ്സ് കുട്ടികളെ ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന സ്ഥാപനങ്ങളായാലും അവർക്ക് ലേണിംഗ് അല്ലെങ്കിൽ അവർക്ക് അവരുടേതായ പ്രാഥമിക വിദ്യാഭ്യാസങ്ങൾ കൊടുക്കുന്ന സ്ഥാപനങ്ങളായാലും ഒക്കെ തന്നെ സമൂഹത്തിൽ ഒരുപാട് കൂടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സ്പെഷ്യൽ നീഡ്സ് ആവശ്യമുള്ള കുട്ടികളെ നിങ്ങൾക്ക് കുറച്ച് സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി അല്ലെങ്കിൽ മാനുഷികമായ പരിഗണനയോടുകൂടി സമീപിക്കാൻ കഴിയുമെങ്കിൽ സ്പെഷ്യൽ ബി എഡ് എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് ഒരുപാട് ജോലി സാധ്യതകൾ കാത്തിരിക്കുന്ന ഒരു മേഖലയാണ്. സ്പെഷ്യൽ ബി എഡ് പഠിച്ച അധ്യാപകർക്ക് ചില പ്രത്യേക ക്വാളിറ്റികൾ ഉണ്ടായിരിക്കണം. അത് പഠിക്കാൻ പോകുന്നതിന് മുന്നേ തന്നെ നമ്മൾ കുറച്ച് നമ്മുടെ മനസ്സിനോട് ചോദിക്കണം, അല്ലെങ്കിൽ നമ്മുടെ മനസ്സാക്ഷിയോട് ചോദിക്കണം, നമുക്ക് ഇത്തരം സ്പെഷ്യൽ നീഡ്സ് ആവശ്യമുള്ള കുട്ടികളെ പഠിപ്പിക്കാനുള്ള അല്ലെങ്കിൽ അവരെ സ്നേഹത്തോടെ കരുതലോടെ ജീവിതത്തിന്റെ മുൻധാരയിലേക്ക് എത്തിക്കുവാനായിട്ടുള്ള മാനസിക ഉറപ്പ് അല്ലെങ്കിൽ മനസ്സിന് അതിനോടൊരു തോന്നൽ, ആ ഒരു കുട്ടികളോട് കുറച്ച് ദയ, കരുണ, പേഷ്യൻസ് ഇതൊക്കെ കാണിക്കാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടോ എന്ന് ആദ്യം ചിന്തിക്കണം. അതിനുശേഷം വേണം സ്പെഷ്യൽ ബി എഡിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലേണ്ടത്. ഇത്തരം കുട്ടികളെ നമ്മൾ ശ്രദ്ധിച്ചാൽ തന്നെ അറിയാം അവർക്ക് വലിയൊരു ഡിഗ്രിയോ അല്ലെങ്കിൽ വലിയൊരു വിദ്യാഭ്യാസമോ ഒന്നുമല്ല ആവശ്യം. അവരുടെ ദൈനംദിന കാര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ ദൈനംദിന ജീവിതം അല്ലെങ്കിൽ ഭാവി ജീവിതത്തിലേക്ക് ഒരു തൊഴിൽ അല്ലെങ്കിൽ ഒരു വരുമാനം കണ്ടെത്തുക, മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതെ അവരുടെ ജീവിതത്തിനുള്ള ഉപാധി അവർ തന്നെ കണ്ടെത്തുക, ഇതൊക്കെയാണ് നമ്മൾ സ്പെഷ്യൽ നീഡ്സ് ഉള്ള കുട്ടികൾക്ക് ഏറ്റവും ആദ്യം തന്നെ കൺസിഡർ ചെയ്യുന്ന കുറച്ചു കാര്യങ്ങൾ. ഈ വക കാര്യങ്ങൾ അറ്റൈൻ ചെയ്യാൻ വേണ്ടി അവരെ പ്രാപ്തരാക്കുക എന്നതാണ് ഒരു സ്പെഷ്യൽ ബി എഡ് അധ്യാപികയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. ആ ലക്ഷ്യത്തിലേക്ക് എത്തുമ്പോൾ ഏറ്റവും പ്രധാനമായി വേണ്ടത് പേഷ്യൻസ് തന്നെയാണ്. സ്പെഷ്യൽ ബി എഡിന്റെ ജോലി സാധ്യതകളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ആദ്യം തന്നെ മനസ്സിലെത്തുന്നത് സ്പെഷ്യൽ സ്കൂൾസ് ആണ്. ഒരുപാട് സ്പെഷ്യൽ സ്കൂൾസ് ഗവൺമെന്റിന്റെ അധീനതയിലായാലും അല്ലാതെ പ്രൈവറ്റ് മേഖലയിലായാലും ഒരുപാട് സ്പെഷ്യൽ സ്കൂൾസ് നമ്മുടെ നാട്ടിലുണ്ട്. അവിടെയെല്ലാം തന്നെ ഫുൾ ടൈം അധ്യാപകരുടെ ഒരുപാട് വേക്കൻസികളുണ്ട്. അതുപോലെ അടുത്തതാണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ. ഗവൺമെന്റിന്റെ തന്നെ ഒരു പോളിസിയായ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മുടെ നോർമൽ സ്കൂളുകളിൽ ഒരു ക്ലാസ് റൂമിൽ രണ്ടോ മൂന്നോ കുട്ടികളെ, ഇതുപോലെ വൈകല്യങ്ങളുള്ള കുട്ടികളെ കൂടി ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് അവരെ നോർമൽ ലൈഫിലേക്ക് മറ്റുള്ള കുട്ടികളുമായി ഇടപഴകിക്കൊണ്ട്
അല്ലെങ്കിൽ അങ്ങനെ ഇടപഴകുമ്പോൾ അവർക്ക് കൂടുതൽ അഡ്വാൻറ്റേജ് ഉണ്ടാവും എന്ന് മനസ്സിലാക്കിയത് മൂലം ഗവൺമെൻറ് തന്നെ കൊണ്ടുവന്ന പദ്ധതിയാണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നോർമൽ ക്ലാസ് റൂമിൽ ഇതുപോലുള്ള കുട്ടികളെ കൂടി നമ്മൾ അക്കോമഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു മിനിമം എണ്ണമായിരിക്കും. അപ്പോൾ ഒരു സ്കൂളിൽ മാക്സിമം പോയാൽ ഒരു 25 അല്ലെങ്കിൽ ഒരു 40 അത് ആ ഒരു റേഞ്ചിലുള്ള കുട്ടികളെ കാണത്തുള്ളൂ. അപ്പോൾ അവർക്ക് ഒന്നോ രണ്ടോ ദിവസം ആഴ്ചയിൽ ഒരു ക്ലാസ് അറേഞ്ച് ചെയ്ത് അവരുടെ കെയറിന് അവരുടെ പാരൻസിന് ഒരു കൗൺസിലിംഗ്, ഇങ്ങനെ സ്പെഷ്യൽ ബി എഡുകാരുടെ ഒരുപാട് സേവനം ഗവൺമെന്റ് സ്കൂളുകളിലായാലും അല്ലെങ്കിൽ പ്രൈവറ്റ് സ്കൂളുകളിലായാലും ഒക്കെ ഒരുപാട് ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ അവിടെയും നമുക്ക് ജോലി സാധ്യത കണ്ടെത്താവുന്നതാണ്. പിന്നെ ഇതൊന്നുമല്ലാതെ ഹോം ബേസ്ഡ് ലേണിംഗ് പ്രോഗ്രാംസ് ഒരുപാടുണ്ട്. അപ്പോൾ സ്കൂളിലേക്ക് അല്ലെങ്കിൽ സ്കൂളിൻ്റെ ഒരു അന്തരീക്ഷത്തിലേക്ക് കുട്ടികളെ എത്തിക്കാൻ കഴിയാത്ത ചില കുട്ടികളുണ്ടായിരിക്കും. അവർക്ക് ചിലപ്പോൾ ശാരീരികമായി നല്ല വൈഷമ്യങ്ങളുണ്ടാവാം, പക്ഷേ എന്നാൽ അവരുടെ മൈൻഡ് വളരെ ക്ലിയർ ആയിരിക്കും. അവർക്ക് പഠിക്കാനുള്ളൊരു ആഗ്രഹമൊക്കെ ഒരുപാടുള്ള കുട്ടികളുണ്ടാവാം. വീട്ടുകാരും വളരെ സപ്പോർട്ടീവ് ആയിരിക്കാം ഇത്തരം കുട്ടികളുടെ കാര്യത്തിൽ. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളെ വീട്ടിൽ ചെന്ന് പഠിപ്പിക്കാൻ, അതായത് ഹോം ബേസ്ഡ് ആയിട്ടുള്ളൊരു പ്രോഗ്രാമുകളും ഉണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഒരുപാട് ജോലി സാധ്യതകൾ, നമുക്കൊരു നല്ല മനസ്സുണ്ട്, മറ്റുള്ളവരെ സഹായിക്കാൻ നമ്മൾ തയ്യാറാണ്, ഇത്തരം കുട്ടികളെ കെയർ ചെയ്യാനുള്ളൊരു സ്നേഹം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ തീർച്ചയായും ഒരു ജോലി കണ്ടെത്താൻ ഇക്കാലത്ത് ഏറ്റവും പ്രാധാന്യമുള്ള ഒരു മേഖല തന്നെയാണ് സ്പെഷ്യൽ ബി എഡ്. അടുത്തായി നമുക്ക് സ്പെഷ്യൽ ബി എഡ് പഠിക്കാനുള്ള അവസരം എവിടെയൊക്കെയാണ് കിട്ടുന്നത്, അല്ലെങ്കിൽ എങ്ങനെ സ്പെഷ്യൽ ബി എഡ് പഠിക്കാം, എന്താണ് ഇതിന്റെ ചിലവ് എന്നതിലേക്കൊക്കെ പോവാം. ചിലവിന്റെ കാര്യം നമ്മൾ ആലോചിക്കുമ്പോൾ ഞാൻ റെഫർ ചെയ്തതിൽ നിന്നും മനസ്സിലാക്കിയത്, സാധാ ബി എഡിന്റെ ഫീസ് ഇപ്പോൾ ഒരു സെൽഫ് ഫിനാൻസിങ് കോളേജിൽ നമ്മൾ ബി എഡ് പഠിക്കുമ്പോൾ ഏകദേശം ഒരു 70,000 അല്ലെങ്കിൽ 75,000 രൂപ നമുക്ക് ഫീസിനത്തിൽ നൽകേണ്ടതായി വരുമെന്നൊക്കെ മുന്നുള്ള വീഡിയോകളിലൊക്കെ നമ്മൾ ചർച്ച ചെയ്തിരുന്നു. അതുപോലെ തന്നെ അതേ ഫീസ് അല്ലെങ്കിൽ അതിൽ നിന്നും കുറച്ചുകൂടി കുറഞ്ഞ രീതിയിലുള്ള ഫീസ് മാത്രമേ ഈ ഒരു സ്പെഷ്യൽ ബി എഡിന് ചിലവാകുന്നുള്ളൂ എന്നുള്ളതും, സാധാരണക്കാരെ ഈ ഒരു കോഴ്സ് തിരഞ്ഞെടുക്കാനായിട്ട് ജോലി സാധ്യത വെച്ച് നോക്കുമ്പോൾ ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരാനായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നതാണ്. നമ്മുടെ എം ജി യൂണിവേഴ്സിറ്റിയുടെ കാര്യമെടുത്താൽ എം ജി യൂണിവേഴ്സിറ്റിയുടെ കീഴിലൊരു 4 കോളേജുകൾ കൃത്യമായി ബി എഡ് സ്പെഷ്യൽ ബി എഡ് ട്രെയിനിങ് കൊടുക്കുന്നതായിട്ടുണ്ട്. നമ്മൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെയും ബി എഡ് ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുന്ന സമയത്ത് നമ്മൾ കണ്ടിരുന്നു, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഒരു സെന്ററിലേക്ക് സ്പെഷ്യൽ ബി എഡിന് ആപ്ലിക്കേഷൻ വിളിച്ചിരുന്നു. അതുപോലെ എം ജി യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള 4 കോളേജുകളുണ്ട്. കേരളയുടെ യൂണിവേഴ്സിറ്റിയുടെ അധീനതയിൽ വരുന്നില്ല എങ്കിലും തിരുവനന്തപുരം കൊല്ലം മേഖലയിലേക്കായിട്ട് ഒരുപാട് സ്പെഷ്യൽ ബി എഡ് കോളേജുകൾ അവൈലബിൾ ആണ്. അതിലേക്ക് നമുക്ക് അതിന്റെ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. പ്രധാനമായിട്ടും നമ്മുടെ മുന്നിൽ എത്തുന്നത് ആദ്യമായി നമ്മൾ ചിന്തിക്കുമ്പോൾ വരുന്ന ഒരു കോളേജാണ് നിർമ്മല സദൻ ട്രെയിനിങ് കോളേജ് ഫോർ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ മൂവാറ്റുപുഴ. ഇവിടെ 4 കോഴ്സുകളിലായിട്ട് ബി എഡ് സ്പെഷ്യൽ ബി എഡിന്റെ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അത് ബി എഡ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, അത് ഇന്റലക്ച്വൽ എബിലിറ്റി എന്ന് പറയുന്ന സ്ട്രീമിലേക്കാണ് അവർ സ്പെഷ്യൽ ബി എഡ് കൊടുക്കുന്നത്. സ്പെഷ്യൽ ബി എഡ് ആണ്. അപ്പോൾ അതിനൊരു 30 സീറ്റാണ് അവിടെ അവൈലബിൾ ആയിട്ടുള്ളത് എന്നുള്ളത് അവരുടെ സൈറ്റ് നോക്കിയാലും നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അതുപോലെ ബി എഡ് സ്പെഷ്യൽ എഡ്യൂക്കേഷനിൽ തന്നെ ലേണിംഗ് ഡിസബിലിറ്റിക്കും അവർ 25 സീറ്റ് അവിടെ അവൈലബിൾ ആണ്. അതുപോലെ എംഎഡ് ഉണ്ട്, മെന്റൽ റിട്ടാർഡേഷനിൽ എംഎഡ് ചെയ്യാനുള്ള സാധ്യതയുമുണ്ട്. അതുപോലെ തന്നെ ഇന്റലക്ച്വൽ ഡിസബിലിറ്റിയിൽ അവർക്ക് ഡി എഡ്, 2 വർഷത്തെ ഡി എഡ് കോഴ്സും അവിടെ തയ്യാറാണ്. അപ്പോൾ നിർമ്മല സദൻ ട്രെയിനിങ് കോളേജ് ഫോർ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ മൂവാറ്റുപുഴയാണ് ഒരു സ്ഥാപനം. അടുത്ത് നമ്മൾ എം ജി യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള ഒരു സ്ഥാപനം നോക്കുകയാണെങ്കിൽ സ്നേഹ സദൻ കോളേജ് ഓഫ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ അങ്കമാലിയാണ്. അവിടെ നമുക്ക് ബി എഡും ഡി എഡും ഉണ്ട്. അത് രണ്ടും ഇന്റലക്ച്വൽ ഡിസബിലിറ്റിയിൽ തന്നെയാണ് ആ രണ്ട് കോഴ്സുകളും. ഈ ഡി എഡും ബി എഡും ഒക്കെ തന്നെ 2 വർഷത്തെ കോഴ്സുകളാണ്. അതുപോലെ അടുത്തൊരു കോളേജാണ് സെന്റ് ജോൺ ദ ബാപ്റ്റിസ്റ്റ് കോളേജ് ഓഫ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ നെടുംകുന്നം എന്ന് പറയുന്നത്. അവിടെ നമുക്ക് ഇന്റലക്ച്വൽ ഡിസബിലിറ്റിയിൽ ബി എഡ് ചെയ്യാനുള്ള സാധ്യതയാണ് ഒരുങ്ങിയിട്ടുള്ളത്. അതുപോലെ സെന്റ് ജോൺ ഓഫ് ഗോഡ് കോളേജ് ഓഫ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ പാമ്പാടി കോട്ടയം, ഈ കോളേജിലും നമുക്ക് ബി എഡ് ഉണ്ട് മെന്റൽ റിട്ടാർഡേഷനിൽ, അതുപോലെ ഡി എഡ് മെന്റൽ റിട്ടാർഡേഷനിലും അവൈലബിൾ ആണ്. അവരുടെ സൈറ്റിനകത്ത് അവർക്ക് ഓട്ടിസം സ്പെഷ്യലൈസേഷൻ ചെയ്തിട്ടുള്ള ഡി എഡ് വരാനുള്ള സാധ്യതയുണ്ടെന്ന് ഞാൻ വായിച്ച കൂട്ടത്തിൽ മനസ്സിലാക്കിയിട്ടുണ്ട്. നിങ്ങൾ കോളേജിൽ കോൺടാക്ട് ചെയ്താലും നിങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിൽസ് അറിയാൻ കഴിയും. ഈ കോളേജുകളാണ് പ്രധാനമായിട്ടും എം ജി യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ വരുന്ന 4 കോളേജുകളായിട്ട് നമ്മൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇതൊക്കെ തന്നെ ഈ കോളേജുകളുമായിട്ട് നിങ്ങൾ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്ത് അഡ്മിഷന്റെ ഡീറ്റെയിൽസ് തിരക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഇതൊന്നും തന്നെ ഇവരുടെ ഒന്നും സൈറ്റിൽ തന്നെ എന്നാണ് കോഴ്സ് തുടങ്ങുന്നതെന്നുള്ളതൊന്നും വ്യക്തമായി പറഞ്ഞിട്ടില്ല. അപ്പോൾ കോളേജുമായിട്ട് നിങ്ങൾ ഈ പേരുകളിൽ സെർച്ച് ചെയ്താലും നിങ്ങൾക്ക് നെറ്റിൽ നിന്ന് കൃത്യമായിട്ട് കോളേജിന്റെ ഡീറ്റെയിൽസ് എല്ലാം കിട്ടുന്നതാണ്. ഇപ്പോൾ ഒരു വലിയൊരു ലിസ്റ്റ് ഉള്ളതുകൊണ്ട് എനിക്ക് അതിന്റെ ഡീറ്റെയിൽസ് തരാൻ കഴിയാത്തത് കൊണ്ടാണ്.
ഇനി അടുത്ത് നമുക്ക് പ്രധാനമായിട്ട് വരുന്ന ഒരു കോളേജ് എന്ന് പറയുന്നത് KVM കോളേജ് ഓഫ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ചേർത്തലയാണ്. അവിടെ നമുക്ക് മെന്റൽ റിട്ടാർഡേഷനിൽ BEd, MEd, DEd അവൈലബിൾ ആണെന്ന് കാണിച്ചിട്ടുണ്ട്. അതുപോലെ ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ, അതായത് ഓട്ടിസത്തിൽ നമ്മൾ സ്പെഷ്യലൈസ് ചെയ്തുകൊണ്ടുള്ള DEd അവൈലബിൾ ആണ്. അത് 2 വർഷത്തെ കോഴ്സാണ്. ഇനി അടുത്തത് ആണ് നമ്മുടെ തിരുവനന്തപുരം ഭാഗത്തേക്ക് വരുമ്പോൾ CH മുഹമ്മദ് കോയ മെമ്മോറിയൽ സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെന്റലി ചാലഞ്ച്ഡ് പാങ്ങപ്പാറ തിരുവനന്തപുരം നമുക്കറിയാവുന്നതാണ്. അവിടെ DEd മെന്റൽ ഡിറ്റാർട്ടേഷനിൽ DEd കോഴ്സ് ചെയ്യാനുള്ള സാധ്യതയും ഉണ്ട്. അതുപോലെ തന്നെ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓൺ മെന്റൽ റിട്ടാർഡേഷൻ മുറിഞ്ഞപാലം, ഇങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ചും നെറ്റിൽ സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയതാണ്. അവിടെയും മെന്റൽ റിട്ടാർഡേഷനിൽ DEd പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അടുത്ത് വരുന്നത് ശ്രീ PRS പിള്ള മെമ്മോറിയൽ ബാലവികാസ് ട്രസ്റ്റ് പേരൂർക്കട തിരുവനന്തപുരമാണ്. പേരൂർക്കട ഭാഗത്ത് പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനം DEd മെന്റൽ റിട്ടാർഡേഷനിൽ ചെയ്യാനുള്ള അവസരം ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ പോക് പോൾ മേഴ്സി ഹോം പെരിങ്ങണ്ടൂർ തൃശൂർ, ഈ കോളേജിലും DEd മെന്റൽ റിട്ടാർഡേഷനിൽ ചെയ്യാവുന്നതാണ്. അടുത്ത് നമ്മൾ പ്രധാനമായും നോക്കേണ്ടുന്ന ഒരു കോളേജാണ് ഇനി വരുന്ന കോളേജ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞതെല്ലാം മെന്റൽ റിട്ടാർഡേഷനിലും അല്ലെങ്കിൽ കുട്ടികൾക്ക് ഇന്റലക്ച്വൽ ഡിസബിലിറ്റിയിലും ഒക്കെ ഉള്ള സ്പെഷ്യലൈസേഷനോടുകൂടി BEd DEd ഒക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. ഇതൊക്കെ തന്നെ മെന്റൽ റിട്ടാർഡേഷന്റെ കേസിൽ വരുന്ന കോളേജ്, ആ ഒരു സെക്ഷനിലേക്ക് നമുക്ക് BEd ചെയ്യാവുന്നതാണ്. ഹിയറിംഗ് ഇമ്പെയർഡ് ആയിട്ടുള്ള കുട്ടികൾ, വിഷ്വലി ചാലഞ്ച്ഡ് ആയിട്ടുള്ള കുട്ടികൾ, അങ്ങനെയൊക്കെ വരുന്നവർക്ക്, അല്ലെങ്കിൽ ലാംഗ്വേജ് ഫ്ലുവൻസി ഇല്ലാത്തവർക്കൊക്കെ വരുന്ന സൗണ്ട് റിലേറ്റഡ് പ്രോബ്ലംസ് ഒക്കെ ഉള്ളവർക്കൊക്കെ BEd അല്ലെങ്കിൽ അതിലൊക്കെ ട്രെയിനിങ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള BEd പഠനം എവിടെയൊക്കെയാണെന്നുള്ള സെക്ഷനിലേക്കാണ് പോകുന്നത്. അതിൽ പ്രധാനമായിട്ടുമുള്ള ഒരു സെന്ററാണ് നമ്മുടെ അമൃത സ്കൂൾ ഓഫ് മെഡിസിൻ എറണാകുളം എന്ന് പറയുന്നത്. അമൃത സ്കൂളിൽ നമുക്ക് BA SLP എന്ന് പറയുന്ന 4 വർഷത്തെ ഒരു കോഴ്സ് അവൈലബിൾ ആണ്. ബാച്ചിലർ ഓഫ് ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പാത്തോളജി എന്ന് പറയുന്ന BA SLP. പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ കോഴ്സ് 4 വർഷത്തേതാണ്. ലാംഗ്വേജ് ഓഡിയോളജി അല്ലെങ്കിൽ ലാംഗ്വേജ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഉള്ള കുട്ടികൾക്ക് പുറം രാജ്യങ്ങളിലൊക്കെ ഒരുപാട് ജോലി സാധ്യതയുള്ള ഒരു കോഴ്സാണിത്. അമൃത സ്കൂൾ ഓഫ് മെഡിസിൻ എറണാകുളത്താണ് ഈ കോഴ്സ് അവൈലബിൾ ആയിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ BA SLP എന്ന് പറയുന്ന കോഴ്സ് AWH സ്പെഷ്യൽ കോളേജ് കണ്ണൂർ എന്ന് പറയുന്ന ഒരു കോളേജിലും അവൈലബിൾ ആണെന്ന് നമുക്ക് നെറ്റിൽ കാണാൻ കഴിയും. AWH സ്പെഷ്യൽ കോളേജ് കണ്ണൂർ. അടുത്ത് വരുന്നതെന്ന് പറയുന്നത് AWH കോളേജ് ഓഫ് എഡ്യൂക്കേഷൻ കോഴിക്കോട്, അവരുടെ തന്നെ അധീനതയിലുള്ള ഒരു കോളേജാണ് AWH കോളേജ് ഓഫ് എഡ്യൂക്കേഷൻ കോഴിക്കോട്. അവിടെ നമുക്ക് BEd ഹിയറിംഗ് ഇമ്പെയർഡ് ആയിട്ടുള്ള കുട്ടികൾക്കുള്ള സ്പെഷ്യൽ BEd അവിടെ അവൈലബിൾ ആണ്. അതുപോലെ ഈ അമൃതയിലുള്ളതുപോലെ തന്നെ BA SLP എന്ന് പറയുന്ന കോഴ്സ്, അതിന്റെ മാസ്റ്റർ കോഴ്സായ MA SLPയും അവൈലബിൾ ആണ്. അതുപോലെ വേറൊരു പ്രത്യേക കോഴ്സായ DHLS, അതായത് ഡിപ്ലോമ ഇൻ ഹിയറിംഗ് ലാംഗ്വേജ് ആൻഡ് സ്പീച്ച് എന്ന് പറയുന്ന ഒരു ഡിപ്ലോമ കോഴ്സും ഈ AWH കോളേജ് ഓഫ് എഡ്യൂക്കേഷൻ കോഴിക്കോടിൽ അവൈലബിൾ ആണ്. അടുത്ത് നമുക്ക് വിഷ്വൽ ഇമ്പെയർഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് അല്ലെങ്കിൽ ടീച്ചേഴ്സിന് ട്രെയിനിങ് കിട്ടുന്ന സ്ഥാപനത്തിലേക്ക് പോകാം. അതെന്ന് പറയുന്നത് കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് ട്രെയിനിങ് സെന്റർ ഫോർ ദി ടീച്ചേഴ്സ് ഓഫ് വിഷ്വലി ഹാൻഡിക്യാപ്ഡ് കുന്നുകുഴി തിരുവനന്തപുരമാണ്. അവിടെ നമുക്ക് DEd വിഷ്വൽ ഇമ്പെയർമെന്റിൽ ചെയ്യാവുന്നതാണ്. അടുത്ത് നമ്മൾ നോക്കിയാൽ നമുക്ക് പ്രധാനമായിട്ടും ഡിപ്ലോമ ഇൻ ഹിയറിംഗ് ഹാൻഡിക്യാപ്ഡ് എന്നുള്ളതായിരുന്നു DTOI എന്നുള്ളതായിരുന്നു, അല്ലെങ്കിൽ DHH എന്നറിയപ്പെടുന്ന ഒരു ഡിപ്ലോമ കോഴ്സ് ഉണ്ട്. അത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് RSMHI ടീച്ചർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് കാലിക്കറ്റിലാണ്. അവിടെ നമുക്ക് ഡിപ്ലോമ ഇൻ ഹിയറിംഗ് ഹാൻഡിക്യാപ്ഡ് DHH, അതായത് ചെവി കേൾക്കുന്നതിന് ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് എങ്ങനെ ട്രെയിനിങ് കൊടുക്കാം എന്നൊക്കെ ഉള്ള എന്റെ ഡിപ്ലോമ കോഴ്സാണ്. ഈ കോഴ്സ് അവൈലബിൾ ആയിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത് RSMHI ടീച്ചർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് കാലിക്കറ്റിലാണ്. അതുപോലെ തന്നെ നമുക്കിനി ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡേഴ്സിന് സ്പെഷ്യലൈസ് ചെയ്യാൻ പറ്റുന്ന DSE എന്ന് പറയുന്ന ഒരു കോഴ്സ് ഉണ്ട്. അത് ചെയ്യാനോ അല്ലെങ്കിൽ അതുപോലെ തന്നെ ഓട്ടിസം റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ മെന്ററി റിട്ടയർഡ് ആയിട്ടുള്ള കുട്ടികളുടെ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് മലപ്പുറത്ത് അവൈലബിൾ ആയിട്ടുള്ള ഒരു സെന്റർ എന്ന് പറയുന്നത് മലബാർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സ് ആണ്. അത് ഗവൺമെന്റിന്റെ അണ്ടറിൽ വരുന്നതാണ്, മലബാർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സ്. അവിടെ നമുക്ക് DSE ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡേഴ്സിന്റെ ഡിപ്ലോമയുണ്ട്. അതുപോലെ തന്നെ മെന്റൽ റിട്ടാർഡേഷന്റെ DEd അവൈലബിൾ ആണ്. ഞാൻ ഈ നേരത്തെ പറഞ്ഞ RSMHI ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ട്രെയിനിങ് ടീച്ചർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് കാലിക്കറ്റിനകത്ത് നമുക്ക് ഡിപ്ലോമ ഇൻ മെന്റൽ എഡ്യൂക്കേഷൻ, അത് മെന്റൽ റിട്ടാർഡേഷനിലും ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ടെന്ന് കാണുന്നുണ്ട്. അതുപോലെ അടുത്ത് പ്രധാനമായിട്ട് നമ്മൾ എറണാകുളം ബേസ്ഡ് ചിന്തിച്ചാൽ അവിടെയുള്ള ഫെയ്ത്ത് ഇന്ത്യ എന്ന് പറയുന്ന ഒരു സ്ഥാപനം, അവിടെ
മെന്റൽ റിട്ടാർഡേഷനിൽ ഡിഎഡും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ വേറൊരു പർട്ടിക്കുലർ സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമിനെ കുറിച്ച് ഞാൻ മനസ്സിലാക്കി, അതായത് സിപിഒ. അതെന്ന് പറയുന്നത് സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ പ്രോസ്തെറ്റിക്സ് ആൻഡ് ഓർത്തോട്ടിക്സ് എന്നാണ്. പ്രോസ്തെറ്റിക്സ് ആൻഡ് ഓർത്തോട്ടിക്സ് എന്ന് പറയുന്ന വിഭാഗം നമുക്ക് അങ്ങനെ കേട്ടാൽ മനസ്സിലായില്ല എങ്കിലും, നമ്മൾ ഈ ആർട്ടിഫിഷ്യൽ ലിംസ്, അതായത് കൈക്ക് കാലിനൊക്കെ വൈകല്യമുള്ള അല്ലെങ്കിൽ ആർട്ടിഫിഷ്യലായിട്ട് കൈയോ കാലോ ഒക്കെ വെച്ച് പിടിപ്പിക്കുന്ന കുട്ടികൾക്ക്, അവർക്ക് അതിനുള്ള ആ ഉപകരണങ്ങൾ നിർമ്മിക്കുന്നതിനോ അല്ലെങ്കിൽ അവരുടെ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നതിനോ ഒക്കെയുള്ള ട്രെയിനിങ് കിട്ടുന്ന അല്ലെങ്കിൽ അതിന്റെ ഒരു ഡിപ്ലോമ കോഴ്സാണ്. വളരെയധികം ജോലി സാധ്യതകൾ നമ്മുടെ കേരളത്തിന് പുറത്തുള്ള ഒരു ഡിപ്ലോമ കോഴ്സാണ് അത്, സിപിഒ, സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ പ്രോസ്തെറ്റിക്സ് ആൻഡ് ഓർത്തോട്ടിക്സ്. ഞാൻ പഠനം നടത്തിയതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ ഒരു ഡിപ്ലോമ കോഴ്സ് ആ ഒരു കോളേജിൽ മാത്രം അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനത്തിൽ മാത്രമെന്നാണ്. എനിക്ക് കൃത്യമായിട്ട് അറിയില്ല, വേറെ ഒരുപാട് സ്ഥാപനങ്ങൾ ഉണ്ടാകാം. നിങ്ങൾ ഈ സ്പെഷ്യൽ ബി എഡിലേക്ക് എത്തുകയാണെങ്കിൽ അല്ലെങ്കിൽ സ്പെഷ്യൽ ബി എഡിന് ചെയ്യാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ഒരുപാട് സ്ഥാപനങ്ങൾ ഇനിയും അവൈലബിൾ ആണ്. സമയപരിമിതി കൊണ്ട് ഞാനിവിടെ നിർത്താൻ ഉദ്ദേശിക്കുകയാണ്. കാരണം എന്തെങ്കിലും സംശയങ്ങളോ കോഴ്സ് സംബന്ധമായ വിവരങ്ങളോ ഒക്കെ വേണമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. നമുക്ക് കൃത്യമായിട്ട് തന്നെ ഒരു നിങ്ങളോടൊപ്പം തന്നെ ഞാനും ഈ ഒരു കോഴ്സിനെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നു. കാരണം സമൂഹത്തിൽ ഒരുപാട് മുന്നോട്ട് വരേണ്ട അല്ലെങ്കിൽ പിന്നോക്കം നിൽക്കുന്നു എന്ന് എല്ലാവരും തഴയുന്ന ഒരുപാട് കുട്ടികൾക്ക് നല്ലൊരു ആശ്രയം നൽകാനുള്ള ഒരു സാധ്യതയാണ് ഈ സ്പെഷ്യൽ ബി എഡ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു സ്പെഷ്യൽ ബി എഡിലേക്ക് എത്തുന്നവരോട് സമൂഹം തന്നെ നല്ലൊരു മനസ്സോടുകൂടിയായിരിക്കും അവരെ സ്വീകരിക്കുക. അപ്പൊ ആ ഒരു ടീച്ചിങ് പ്രൊഫഷൻ തിരഞ്ഞെടുക്കുന്നവർക്ക് എല്ലാവിധ സപ്പോർട്ടും നിഷാസ് എഡ്യൂക്കേഷൻ ഹബിൽ നിന്നും ഉണ്ടായിരിക്കും. ഏവർക്കും നിഷാസ് എഡ്യൂക്കേഷൻ ഹബിന്റെ നന്ദി.